ഇന്നത്തെ രണ്ടാം മത്സരം രണ്ടാം മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് പഞ്ചാബും ഹൈദരാബാദും തമ്മിലാണ് ദുബായിലാണ് മത്സരം 7:30 ന് ദുബായിലെ ഈ മത്സരം പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് വരാൻ ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മത്സരം അതായത് ഇതിനു മുൻപലത്തെ ഇവർ തമ്മിലുള്ള ഈ ഐപിഎല്ലിലെ ഏറ്റുമുട്ടലിൽ അന്ന് വിജയിച്ചത് ഹൈദരാബാദ് ആണ് അന്ന് 69 റൺസിന്റെ മികച്ച വിജയം ഹൈദരാബാദ് സ്വന്തമാക്കി പഞ്ചാബ് അന്ന് 132 റൺസിന് എല്ലാവരും പുറത്താകുന്ന ഒരു മത്സരമായിരുന്നു അത് അന്ന് ഹൈദരാബാദ് എസ്ആർഎച്ച് 201 റൺസ് ആണ് നേടിയത് 6 വിക്കറ്റ് നഷ്ടത്തിൽ ബെയർസ്റ്റോയുടെ ഗംഭീര പ്രകടനം കണ്ട ഒരു മത്സരം അതുപോലെ തന്നെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ടിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു കളിയായിരുന്നു അന്ന് ദുബായിൽ നടന്നത് ആ മത്സരം വീണ്ടും ആവർത്തിക്കുമോ രാഹുലും അഗർവാളും മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് കിങ്സ് 11 ഉള്ളത് ആ ബാറ്റിംഗ് നിര തകർന്നത് ദുബായിൽ നമ്മൾ കണ്ടു കൊൽക്കത്തയ്ക്കെതിരെ അന്നത്തെ മത്സരത്തിൽ പക്ഷേ ഇന്ന് അവർക്ക് വീണ്ടും എത്താൻ കഴിയുമോ പക്ഷേ ഇപ്പോൾ എസ്ആർഎച്ച് മികച്ച ഫോമിലേക്ക് വിജയങ്ങളുമായി എത്തിച്ചേർന്നിരിക്കുന്ന ടീമാണ് അതുകൊണ്ട് തന്നെ മത്സരം രണ്ട് പേർക്കും നിർണായകമാണ് വാർണറും ബെയർസ്റ്റോയും രാഹുലിനെയും അഗർവാളിനെയും പോലെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ബാറ്റിംഗ് നിരയാണ് എസ്ആർഎച്ചിനും ഉള്ളത് ബാറ്റ്സ്മാന്മാരുടെ മത്സരമായി മാറുമോ അതോ റഷീദ് ഖാൻ നയിക്കുന്ന ബൗളിംഗ് നിര അത് തകർപ്പൻ പ്രകടനം ഹൈദരാബാദിന് വേണ്ടി കാഴ്ചവെക്കുമോ അതുപോലെ തന്നെ ഷമിയും അർഷ്ദീപ് സിംഗും മുരുകനശ്വിനും ബിഷ്ണോയിയും നയിക്കുന്ന ബൗളിംഗ് നിര അതാകുമോ നാളെ അല്ലെങ്കിൽ ഇന്ന് മികച്ചു നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം മത്സരം തീർച്ചയായും ആവേശകരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം രണ്ട് മത്സരങ്ങൾക്കുമായി ഇന്നത്തെ രണ്ട് മത്സരങ്ങൾക്കുമായി 3:30 നുള്ള മത്സരം ഇന്ന് കൊൽക്കത്തയും ഡൽഹിയും തമ്മിലും 7:30 നുള്ള മത്സരം ഇന്ന് എസ്ആർഎച്ചും കിങ്സ് 11 പഞ്ചാബും തമ്മിലാണ് എല്ലാവർക്കും നല്ലൊരു മത്സരം ആശംസിക്കുന്നു നന്ദി നമസ്കാരം